നിങ്ങളൊരു യാത്രയ്ക്ക് തയ്യാറാവുകയാണ് എന്ന് കരുതുക. കയ്യിലെടുത്തു എന്ന് ഉറപ്പുവരുത്തുന്ന ആദ്യത്തെ വസ്തു മൊബൈൽ ഫോണാണ് എങ്കിൽ രണ്ടാമത്തെ വസ്തു എന്തായിരിക്കും? ചിന്തിച്ച് സമയം കളയണ്ട, അത് ആ മൊബൈൽ ഫോണിൻ്റെ ചാർജർ തന്നെയായിരിക്കും. ഇതിനുശേഷം മാത്രമേ പണത്തിനും പേഴ്സിനും ഐ ഡി കാർഡിനും സ്ഥാനമുള്ളൂ. ഓരോ മണിക്കൂറിനിടയിലും പോക്കറ്റിലിട്ട ഫോൺ അവിടെ തന്നെ ഉണ്ടോ എന്ന് തപ്പി നോക്കുന്നവരായിരിക്കും നമ്മളിൽ ബഹുഭൂരിപക്ഷവും. സ്മാർട്ട് ഫോണിനെ തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി കാണുന്നു എന്നതാണ് ഈ പറഞ്ഞതൊക്കെ സൂചിപ്പിക്കുന്നത്. അത്തരക്കാരെല്ലാം നോമോഫോബിയ ബാധിച്ചവരാണോ? ഒരു വലിയ ശതമാനം വരെ അങ്ങനെ തന്നെയാണ് എന്നാണ് ഹോങ്കോങ് സർവകലാശാലയിലെ ഗവേഷകർ പഠനത്തിലൂടെ പറയുന്നത്. സ്മാർട്ട് ഫോണിനോടൊപ്പം ചെലവഴിക്കുന്ന സമയം അവരെ നോമോഫോബിയയിലേക്ക് അടുപ്പിക്കുന്നതായും അവർ കണ്ടെത്തി. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉള്ളവരിൽ നടത്തിയ പഠനത്തിലൂടെ നോമോഫോബിയയെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഫോമോ, ഫോബോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫിയർ ഓഫ് ബീയിങ് ഓഫ്ലൈൻ. ഇതിൽ ഫോമോയിൽ പെടുന്നവർ ഫോൺ എടുക്കാൻ